വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് അരീന. ഇന്ന് ഈ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന യൂട്യൂബേഴ്സ് ബാറ്റിൽ സീസൺ 1 20-ാമത്തെ മത്സരമാണ്. ഈ വീക്ക് ദി ലാസ്റ്റ് മത്സരമായിട്ടുള്ള എം ജെ ക്രിയേഷൻ വാസസ് ഗെയിമർ AKZ. വളരെ ശക്തരായിട്ടുള്ള രണ്ടുപേരാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. എം ജെ ക്രിയേഷൻ ടീം എടുത്തു കഴിഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് മാനുവൽ ലോയറെ കാണാം. ഡിഫൻസ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ കെല്ലിനി, മഗ്യോർ, കർവഹാൽ, ഡീനെ നടക്കുന്ന നല്ല ഡിഫൻസ് ലൈൻ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. മിഡ്ഫീൽഡേഴ്സായിട്ട് മാർക്കിന്യോസ്, വൈനാൾഡം, പോക്ബ, ഹാവേർട്സ് നടക്കുന്ന നാലര സംഘമുള്ള മിഡ്ഫീൽഡിംഗ് ആണ്. സ്ട്രൈക്കേഴ്സായിട്ട് ഹാരി കെയ്ൻ ആൻഡ് മാർഷ്യൽ എന്നുള്ള സ്പീഡ് ആൻഡ് ഫിനിഷിംഗ് കോംബോ ആണ് ഈ ഒരു മാച്ചിന് വേണ്ടി എം ജെ ക്രിയേഷൻ ഒരുക്കിയിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് ഹസാർഡ്, മാറ്റിക്, ലെനോ, ഡേവിഡ്, ബെൻസിമ, ഒറിഗി, ഫക്കീർ നടക്കുന്ന നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 11 ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വെൽ പെർഫെക്റ്റ് ആണ്. ഗെയിമർ AKZ ടീമിലേക്ക് വരുന്ന ഗോൾ കീപ്പർ ടെസ്റ്റേക്കിനെ കാണാം. ഡിഫൻഡേഴ്സായിട്ട് ഡിലൈറ്റ്, കൗണ്ടെ, ഡസ്റ്റ്, ഗോമസ് നടക്കുന്ന നല്ല ഡിഫൻസ് ലൈൻ തന്നെയാണ്. മിഡ്ഫീൽഡേഴ്സായിട്ട് അലബ, ആർത്തർ, ഗൂയെ, കുളുസവെസ്കി നടക്കുന്ന നല്ലൊരു മിഡ്ഫീൽഡിംഗ് ഉണ്ട്. നാലര സംഘമുള്ള മിഡ്ഫീൽഡിംഗ് ആണ്. സ്ട്രൈക്കേഴ്സായിട്ട് ഇമ്മോബിലെ ആൻഡ് വാർഡിയ നടക്കുന്ന ഒരു ഡേഞ്ചറസ് ഫിനിഷിംഗ് കോംബോ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം ഗെയിമർ AKZ ടീമും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ടീം തന്നെയാണ്. ഡിവിഷനിലേക്ക് വരുന്നത് ഡ്രാക്സ്ലർ, ടിമോ വെർണർ, പൗ ടോറസ്, ടോണി ക്രൂസ്, ജോർജീനോ, റൂയിസ് പാട്രീഷ്യോ, കൊറേ നടക്കുന്ന നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. രണ്ട് ടീമുകളുടെയും ഫസ്റ്റ് ഇലവൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് വെൽ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ നമുക്ക് നല്ലൊരു ബാറ്റിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ അഴിച്ചുപണികൾ നടത്തിയിട്ടുള്ള ഒരു ടീമാണ് ഗെയിമർ AKZ-ൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഈ ഒരു മാച്ചിൽ ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇവിടെ കളി ആരംഭിക്കുന്നു എം ജെ ക്രിഷനുമാണ് ടച്ച് ആരംഭിക്കുന്നത്. മാർഷ്യൽ 2, മാർക്കിന്യോസ്, രണ്ട് ടീമുകളുടെയും പിങ് പോങ് ഫോർമേഷൻ ആണ്. അതുകൊണ്ട് അറ്റാക്കിംഗ് സ്ട്രാറ്റജി നമുക്ക് കാണാം. ഹാരി കെയ്ൻ, ഹാരി കെയ്ൻ ടു ഹാവേർട്സ്, നല്ലൊരു അവസരം. ഹാവേർട്സ്, ഹാവേർട്സിൻ്റെ ആ ഒരു ഷോട്ട് അടിപൊളിയായിട്ട് പുറത്തേക്കാണ് പോകുന്നത്. പക്ഷേ കളിയുടെ ആരംഭത്തിൽ തന്നെ വെറും 2 മിനിറ്റുകളാകുമ്പോൾ തന്നെ ഒരു കൗണ്ടറിങ് സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യാൻ എം ജെ ക്രിയേഷനെ കൂടെ സാധിക്കുന്നുണ്ട്. നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്. അവിടെ ഡിലേറ്റിന് സുഖമായിട്ട് ആ ഒരു ബോൾ ബീറ്റ് ചെയ്ത് ഹാവേർട്സ് പോസ്റ്റിലേക്ക് നിറയെ ഒഴിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ഓഫ് ദ പോസ്റ്റിലേക്കാണ് ഒരു ബോൾ പോകുന്നത്. ഇവിടെ ഗോൾ കീക്കിലേക്ക് എത്തുന്നു, ടെസ്റ്റ് സെക്കൻഡിലേക്കാണ് ഒരു ബോൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് ടീമുകളുടെ അറ്റാക്കിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു കളിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർ ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം. ഡെസ്റ്റിൽ നിന്നും പാസ് ടു ഗുയയിലേക്ക് കൊടുത്തെങ്കിൽ പോഗ്ബയിലേക്കാണ് ഒരു ബോൾ കിട്ടുന്നത്. ഹാരി കെയ്ൻ, ഹാരി കെയ്ൻ ടു മാർഷ്യൽ, മാർഷ്യലിൽ നിന്നും ഒരു ബോൾ ഡിലേറ്റ് റിസീവ് ചെയ്തെങ്കിലും വീണ്ടും മാർഷ്യൽ, മാർഷ്യലിന് ഒരു അവസരം. മാർഷ്യൽ പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. കളിയുടെ 5-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ മാർഷ്യൽ പോസ്റ്റിലേക്ക് ഒരു നിറയെ ഒഴിക്കുന്നു. എം ജെ ക്രിയേഷൻ ലീഡിലേക്ക് എത്തുന്നു. വെറും കളിയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഗോൾ അടിച്ചുകൊണ്ട് ലീഡ് കരസ്ഥമാക്കിയും കൊണ്ട് എം ജെ ക്രിയേഷൻ മുന്നോട്ട് നയിക്കുന്നു. ഈ ഒരു മാച്ചിൽ എം ജെ ക്രിയേഷൻ്റെ ആ ഒരു കൗണ്ടറിംഗ് സ്ട്രാറ്റജി വളരെ വ്യക്തമായിട്ട് തെളിയുന്നു. കളിയുടെ 5-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ സെക്കൻഡ് ടൈമാണ് അറ്റാക്കിംഗ് ചെയ്യുന്നത്. രണ്ട് ഷോട്ടുകൾ ടേക്ക് ചെയ്യുന്നു, അതിലൊന്ന് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. എം ജെ ക്രിയേഷൻ ഈ ഒരു മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം എത്രത്തോളം ഈ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഗോൾ ഈ ഒരു മാച്ചിൽ വരും എന്നുള്ള കാര്യം. എം ജെ ക്രിയേഷൻ 1-0 എന്നുള്ള രീതിയിലേക്ക് ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. മാർഷ്യലിൻ്റെ ആ ഒരു ഗോൾ വളരെ മനോഹരമായിട്ട് പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. മാർഷ്യൽ വീണ്ടും കളിയിലേക്ക് എത്തുന്നു. കുൽസുവേസ്കീനെ ഓക്കെ ഒരു അഡ്വാൻറ്റേജ് ബോളാണ് അവിടെ ലഭിക്കുന്നത്. കുൽസുവേസ്കീനെ ആ ഒരു ബ്ലോക്ക് ചെയ്തതിനെ തുടർന്ന് ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിക്കുന്നു ഗെയിമർ AKZ-ന്. ഈ ഒരു മാച്ചിൽ ഗെയിമർ AKZ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കം കാഴ്ചവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. അലബനെ എല്ലാം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായ പെർഫോമൻസ് ഡിഫൻസിലെല്ലാം കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഡെസ്റ്റ് ടു ഗോമസിലേക്ക് ഒരു നല്ലൊരു പാസ് കൊടുക്കുന്നു. ബാക്ക് ടു ഗുയയിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ ഒന്നും സംഭവിക്കില്ല. വീണ്ടും എം ജെ ക്രിയേഷൻ്റെ കാൽക്കളിലേക്കാണ് ബോൾ എത്തുന്നത്. വീണ്ടും ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിലേക്ക് പോവുകയാണ് എം ജെ ക്രിയേഷൻ. ഹാരി കെയ്ൻ, ഹാരി കെയ്ൻ അവിടെ പാസ് കൊടുക്കാൻ ശ്രമിച്ചാലും കൗണ്ടെ നല്ല രീതിയിൽ ഇൻ്റർസെപ്ഷൻ ചെയ്യുന്നു. വീണ്ടും ഡിലൈറ്റിലേക്കാണ്, ഡിഫൻഡേഴ്സിൻ്റെ കാൽക്കളിലേക്കാണ് ബോൾ എത്തിയത്. നല്ലൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അതോടുകൂടി ക്ലിയർ ആയി പോകുന്നു. നമുക്ക് നോക്കാം രണ്ട് ടീമുകളും നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുൽസുവേസ്കി ഇവിടെ ഇതേവരെയായിട്ട് ഗെയിമർ AKZ-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൗണ്ടറിംഗ് കാണാൻ സാധിച്ചില്ല. വാർഡി പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. കളിയുടെ 15-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ നല്ലൊരു ഗോൾ അടിച്ചുകൊണ്ട് ഗെയിമർ AKZ ആ ഒരു കൗണ്ടറിംഗ് ഫിനിഷ് ചെയ്യുകയാണ്. നല്ലൊരു അറ്റാക്കിംഗ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഗെയിമർ AKZ ഇതേവരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ള അതിന് അതേ ടൈമിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് വാർഡിയുടെ ഗോൾ വരുന്നു. വാർഡി നല്ല രീതിയിൽ പോസ്റ്റിലേക്ക് അവിടെ ഒരു ഗോൾ എത്തിക്കുന്നു. നല്ലൊരു കിടിലൻ അറ്റാക്കിംഗ്, രണ്ട് ടീമുകളും ഓൺ ദ സ്പോട്ട് സഡൻ അറ്റാക്കിംഗ് ആണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പിങ്ക് പോങ് ഫോർമേഷൻ രണ്ട് ടീമുകളും വളരെ വ്യക്തമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു മാച്ച്, നല്ലൊരു പെർഫെക്ഷൻ. കളിയുടെ 15-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ രണ്ട് ഗോളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് എം ജെ ക്രിയേഷൻ വീണ്ടും അറ്റാക്കിംഗിലേക്ക്. ഡീനയുടെ ഒരു ക്രോസ്, മാർഷ്യൽ ഓ അവിടെ ക്രോസിലേക്ക് ബോൾ എത്തുന്നു. പക്ഷേ മാർഷ്യലിന്റെ ഹെഡിലൂടെ എല്ലാവരും ബോൾ എത്തുന്നത്. ഡിലൈറ്റിന്റെ സെൽഫ് ഗോൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു സെൽഫ് ഗോൾ വീണിരിക്കുക, നല്ലൊരു ക്രോസ് വന്നു, പക്ഷേ മാർഷ്യലിന് അത് ഹെഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിലൈറ്റിന്റെ ക്ലിയറൻസിലൂടെ അത് പോസ്റ്റിലേക്ക് ബോൾ എത്തുകയാണ്. നല്ലൊരു അറ്റാക്കിംഗ് വീണ്ടും എം ജെ ക്രിയേഷൻ കാഴ്ചവെച്ചു. ഇവിടെ ഇപ്പോൾ 2-1 എന്നുള്ള ഇതിലേക്ക് കളി മാറിയിരിക്കുകയാണ്. ഗെയിമർ AKZ-ൻ്റെ ഭാഗം ഒരു സെൽഫ് ഗോളിലോടുകൂടി എം ജെ ക്രിയേഷൻ വീണ്ടും കളിയിൽ ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിലേറ്റ് അവിടെ നല്ലൊരു ക്ലിയറൻസ് ആണ് പ്രതീക്ഷിച്ച്, പക്ഷേ മിസ് ടു പോസ്റ്റിലേക്കാണ് ആ ഒരു ബോൾ പോകുന്നത്. ഗോൾ കീപ്പർ യാതൊരു തരത്തിലൊന്നും
പ്രകടമാകുന്നില്ല. കാരണം ഹെഡാണ്, അതുപോലെ തന്നെ സെൽഫാണ് വരുന്നത്. ഗോൾ കീപ്പർ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഷോട്ടാണ് അവിടെ വരുന്നത്. നല്ലൊരു മാച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെൽഫ് ഗോളിലൂടെ വീണ്ടും എം ജെ ക്രിയേഷൻ ലീഡിലേക്കാണ് എത്തുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം ഗെയിമർ കെ സെഡിലേക്കാണ് കളി വീണ്ടും എത്തിയത്. പക്ഷേ അവിടെ ഡിഫൻഡേഴ്സിൻ്റെ ബീറ്റിങ്ങിലൂടെ വീണ്ടും എം ജെ ക്രിയേഷനിലേക്ക് ബോളെത്തുന്നു. പോഗ്ബ, പോഗ്ബയിൽ നിന്നും നല്ലൊരു ലോങ് പാസ് ടു ഹാരി കെയ്ൻ. ഹാരി നല്ല വീണ്ടും ഒരു കൗണ്ടറിംഗ് സ്ട്രാറ്റജിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹാവേർട്സ്, ഹാവേർട്സിൽ നിന്ന് നല്ലൊരു ത്രൂ ടു മാർഷ്യൽ. മാർഷ്യലിന് പറ്റാതെ ഒന്നും പറ്റുന്നില്ല. അവിടെ ഡിഫൻഡേഴ്സ് വീണ്ടും ക്ലിയർ ചെയ്ത് വിടുകയാണ്. നല്ലൊരു ഇന്റർസെപ്ഷൻ ആയിരുന്നു ഡിഫൻഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ച്. വീണ്ടും ഒരു അറ്റാക്കിംഗിലേക്ക് എ കെ സെഡ് ശ്രമിച്ചെങ്കിലും അവിടെ കാര്യമായിട്ടും സംഭവിക്കുന്ന ഡിഫൻഡേഴ്സ് രണ്ട് ടീമുകളിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ബോൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തും കളയുന്നുണ്ട്. രണ്ട് ടീമുകളും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിൽ എന്ത് സംഭവിക്കുമെന്നുള്ള യാതൊരു തരത്തിലുള്ള പ്രൊഡക്ഷനും പറയാൻ പറ്റില്ല. കാരണം രണ്ട് ടീമുകളും ട്രാൻസ്ഫർ വിൻഡോയിൽ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പോഗ്ബ, പോഗ്ബ ടു മാർക്കിനോസ്, നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് രണ്ട് ടീമുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം ആരായിരിക്കും ഒരു മാച്ചിൽ ഒരു വിന്നർ എന്നുള്ള രീതിയിൽ. ഇമ്മോബിലെ, ഇമ്മോബിലെ ടു കുൽസുവെസ്കി. വാർഡി, വാർഡി നല്ലൊരു അവസരം കിട്ടിയെങ്കിൽ കെല്ലിനെ നല്ല രീതിയിൽ തന്നെ അതൊരു ഇന്റർസെപ്ഷൻ ചെയ്ത് വിടുകയാണ്. നമുക്ക് നോക്കാം മാർക്കിനോസ് മിഡ്ഫീൽഡിങ്ങിലേക്ക് തന്നെ തിരിച്ചും ബോൾ എത്തുകയാണ്. രണ്ട് ടീമുകളും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ബോൾ കളിക്കുന്നത്. ഇതേവരെയായിട്ടും ത്രോയോ കോർണറോ വന്നിട്ടില്ല. നമുക്ക് കണ്ടു തന്നെ അറിയാം. ഗോമസ് ടു അലബ, അലബയിലേക്ക് കൊടുക്കുന്നു. വീണ്ടും കുൽസുവെസ്കിയിലേക്ക് ബോൾ റിസീവ് ചെയ്യാൻ സമ്മതിക്കില്ല. കെലിനി നല്ല രീതിയിൽ തന്നെ ഒരു ഡിഫെൻഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. നല്ലൊരു പെർഫെക്റ്റ് ഡിഫൻസിങ് കാഴ്ചവെക്കുന്നു. മാർഷ്യൽ, മാർഷ്യൽ നല്ലൊരു അവസരം കിട്ടി. ഗോമസ് വീണ്ടും കളിയിൽ ഇടപെട്ട് ആ ഒരു ബോൾ കാര്യമായിട്ടുള്ള ഒരു അറ്റാക്കിംഗിലേക്ക് എത്തുന്നില്ല. ഇവിടെ 41-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ കളി വീണ്ടും ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മാച്ചിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത്. അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴുതിരി നിന്നു. നമുക്ക് നോക്കാം വൈനാൾഡം, വൈനാൾഡം ടു ഹാവേർട്സ്. വീണ്ടും ഒരു അറ്റാക്കിംഗ് അവസരം. ഓക്കെ, ഇവിടെ വീണ്ടും ഡിഫൻഡേഴ്സിന്റെ ഇന്റർസെപ്ഷൻ ആണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡിങ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗെയിമർ എ കെ സെഡിന്റെ ഭാഗത്തുനിന്നും. ആ ഒരു സെൽഫിന് ശേഷം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അറ്റാക്കിംഗ് ഒന്നും ചെയ്യാൻ വിടുന്നില്ല. ഇവിടെ ഫസ്റ്റ് ഹാഫ് തീരുകയാണ്. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ 2-1 എന്നുള്ള രീതിയിൽ എം ജെ ക്രിയേഷന്റെ ലീഡ് ആധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 61% പൊസിഷനിങ് എം ജെ ക്രിയേഷന്റെ കയ്യിൽ കളിയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ പാസ് റിസീവ് ചെയ്ത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു അറ്റാക്കിംഗ് ആണ് ചെയ്യുന്നത് എം ജെ ക്രിയേഷൻ. അപ്പോൾ കണ്ടു തന്നെ അറിയാം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് ചേഞ്ചസോ കാര്യങ്ങളോ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പാസിംഗ് കംപ്ലീറ്റ് ആയതും ഓവറോൾ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്ത് എം ജെ ക്രിയേഷനാണ്. ആ ഒരു സെൽഫ് ഗോൾ വന്നില്ലായിരുന്നെങ്കിൽ, അത് നല്ല പെർഫെക്റ്റ് ക്ലിയറിംഗ് ആയിരുന്നെങ്കിൽ, ഇവിടെ 1-1 എന്നുള്ള രീതിയിൽ കളി മാറിയതിന് ആ ഒരു സെൽഫ് ഗോളോടുകൂടി എം ജെ ക്രിയേഷൻ 2-1 എന്നുള്ള രീതിയിൽ ലീഡ് കരസ്ഥമാക്കി നിൽക്കുകയാണ്. രണ്ട് ടീമുകളും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഗെയിം പ്ലേ ആണ് കാഴ്ചവെക്കുന്നത്. നല്ല ഡിഫൻഡിങ് രണ്ട് ഭാഗത്തുനിന്നും വരുന്നു. എം ജെ ക്രിയേഷൻ്റെ കെല്ലിനിയുടെ ഡിഫൻഡിങ് എടുത്ത് തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു പെർഫോമൻസ് കെല്ലിനിൻ്റെ ഭാഗത്ത് വരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ ഇതേവരെയായിട്ടും ഒരു ത്രോയോ കോർണറോ വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ ബോൾ ഗ്രൗണ്ടിൽ ഹോൾഡ് ചെയ്തിട്ടാണ് രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നത്. അപ്പോൾ നല്ലൊരു വാശിയേറിയിട്ടുള്ള ഒരു ബാറ്റിൽ തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. ഗെയിമർ എക്കസെഡിനുമാണ് ടച്ച് ആരംഭിക്കുന്നത്. വാർഡി ടു ആർത്തറിലേക്ക് ബോൾ ഇട്ടുകൊണ്ട് കളി ആരംഭിക്കുന്നു. കളിയുടെ 45-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. കൗണ്ടേക്ക് വരും പൗ ടോറസിനെ സബ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ ഒരു മാച്ചിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഓരോ പ്ലേയേഴ്സും കാഴ്ചവെക്കും ഇല്ലയോ എന്നുള്ള കാര്യം. ഇവിടെ വാർഡി, വാർഡി നല്ലൊരു പാസ് ഇമ്മോബിലേക്ക് കൊടുത്തു. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഡിഫൻഡേഴ്സ് അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നല്ലൊരു കോർണർ കിക്ക് അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു കോർണർ കിക്ക് പോസ്റ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നല്ലൊരു അവസരമാണ്. കോർണർ കിക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ആർത്തറത്തേക്കും കോർണർ കിക്ക്. ഹാവേർട്സ് അവിടെ ഇന്റർസെപ്ഷൻ ചെയ്യുന്നു. വീണ്ടും അവിടെ ക്ലിയറൻസ് ആണ് വരുന്നത്. ഡിഫൻഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ക്ലിയറൻസ് വരുന്നു. ഗോമസ് വീണ്ടും ഗെയിമറേക്കസിൻ്റെ കാൽക്കളിലേക്ക് ബോളെത്തുന്നു. ആർത്തർ, ആർത്തർ ടു കുൽസുവെസ്കി. കുൽസുവെസ്കി ബോൾ. ഓക്കെ, കുൽസുവെസ്കിൻ്റെ വീണ്ടും വയനാട്ടിലേക്ക് ബോൾ പോയി. ഓക്കെ, അവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ബോൾ, ഒരു ഫൗളാണ് വന്നിരിക്കുന്നത്. അവിടെ അപ്പം തന്നെ ഷോട്ട് എടുക്കും വയനാളിലും ചെയ്തിട്ടുണ്ട്. മാർഷ്യൽ, മാർഷ്യൽ ടു ഹാരി കെയിനിലേക്ക് കൊടുത്തെങ്കിലും പക്ഷേ ചെറുതായിട്ടൊന്ന് ഹാരി കെയിൻ വലിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡസ്റ്റ് സിമ്പിളായിട്ട് ആ ഒരു ബോൾ റിസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിനിങ് ആയിട്ടുള്ള ഡിഫൻസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. കുൽസുവെസ്കി, കുൽസുവെസ്കിയിൽ നിന്ന് മാർക്കിനോസ് വീണ്ടും ബോൾ റിസീവ് ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ മാർക്കിനോസും ആൻഡ് കെല്ലിനിൻ്റെ പെർഫോമൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഓക്കെ, വീണ്ടും ഡിഫൻഡേഴ്സിലേക്ക് ആൾക്കാരിലേക്കാണ് എത്തുന്നത്. ഡിലൈറ്റ്, ഡിലൈറ്റ് ടു അലബ. അലബനെ എല്ലാം ഡി എം എഫിലേക്ക് ഇട്ടിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നല്ലൊരു ഡിഫൻസീവ് സ്ട്രാറ്റജി അതിൽ നിന്നും തീർച്ചയായിട്ടും ഗെയിമർ എ കെ സെഡിൻ്റെ ആ ഒരു ഡിഫൻസ് വാൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്ന ശ്രമിക്കുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. മഗ്യോർ വീണ്ടും കളിയിലേക്ക് ഇടപെടുന്നു. ഓക്കെ, അവിടെ ഡിലൈറ്റിനെയിലാണ് ബോൾ എത്തുന്നത്. രണ്ട് ടീമുകളുടെ ഡിഫൻസ് ആൻഡ് അറ്റാക്കിംഗ് നമ്മൾ എടുത്തു തന്നെ പറയണം. ഇവിടെ എം ജെ ക്രിയേഷൻ നല്ലൊരു അവസരം. മാർഷലിലേക്ക് ഒരു ത്രൂ ലഭിക്കുന്നു. മാർഷൽ, മാർഷലിനെ ഷോട്ട് സേവ് ചെയ്തിരുന്നു. വാട്ട് എ സേവ് ഫ്രം ടേസ് ചെകൻ. കാവൽ മാലാക ടേസ് ചെകൻ, നല്ലൊരു സേവ് ആണ് ടേസ് ചെകൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ കാണാൻ സാധിച്ചു. ക്ലിയർ ഓപ്പർച്യൂണിറ്റി. ഗെയിമർ എ കെ സെഡിൻ്റെ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്ത് എം ജെ ക്രിയേഷൻ സിമ്പിളായിട്ട് കയറിപ്പോയി. ഷോട്ട് എടുത്തെങ്കിലും അവിടെ ടേസ് ചെകൻ ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണമായിരുന്നു. ഇവിടെ നല്ലൊരു വീണ്ടും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കോർണർ കിക്ക്. പോഗ്ബ,
ഗോൾ കീപ്പറിന്റെ പ്രസൻസ് ആണ് ഇവിടെ എടുത്തു തന്നെ പറയേണ്ടത്. കിടിലൻ പെർഫോമൻസ്. കളിയുടെ 65-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും കാണാം. എംജെ ക്രിഷന്റെ ഭാഗത്തു നിന്നും ഹാവേർട്സിന് വരെ ഫക്കീറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുൽസ്വേസ്കിക്ക് വരും ഡ്രാക്സ്ലറിനെയും വാർഡിക്ക് വരും വെർണറിനെയും നമുക്ക് ഇവിടെ കാണാം. ആ ഒരു പെർഫോമൻസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് കളിയിൽ ഇമ്പാക്ട് ചെയ്യുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ടെറസ്റ്റേക്കിന്റെ ആ ഒരു സേവിലൂടെ ഈ കളിയുടെ നിർണായകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. ഗുയേ ടു ഡസ്റ്റ് വീണ്ടും ഗെയിമർ അക്കേസറിലേക്കാണ് ബോൾ എത്തുന്നത്. പക്ഷേ എം ജെ കൃഷൻ ബോൾ റിസീവ് ചെയ്യുന്നു. വീണ്ടും ഫക്കീറിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചു. അലബയിലേക്ക് ബോൾ ഇമോബിലെ ഇമോബിലേറ്റ് വാർഡിയിലേക്ക് കൊടുത്തെങ്കിലും കെല്ലിനി അവിടെ ഓക്കെ വാർഡി 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 പോസ്റ്റിലേക്ക് ഷോട്ട് എടുത്തെങ്കിലും മാനുവൽ ലൂയർ അവിടെ സേവ് ചെയ്തിരുന്നു. രണ്ട് ടീമുകളുടെയും ഗോൾ കീപ്പേഴ്സ് വരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. വാർഡിയിലേക്ക് ബോൾ എത്തില്ല എന്നാണ് വിചാരിച്ചത്. എന്നാൽ വാർഡിയ ബോൾ റിസീവ് ചെയ്ത് നല്ലൊരു ഷോട്ട് പോസ്റ്റിലേക്ക് നിറയൊഴിക്കാനും ശ്രമിച്ചു. പക്ഷേ മാനുവൽ ലൂയർ അവിടെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വീണ്ടും ഗോളിയുടെ കാൽക്കലിലേക്ക് ഡസ്റ്റ് ഗൂയേ. നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി രണ്ട് ടീമും മെയിൻറ്റെയിൻ ചെയ്യുന്നു. കളിയുടെ 83-ാം മിനിറ്റിലേക്ക് എത്തുമ്പോൾ കാര്യമായിട്ട് ഒരു ഗോളോ കാര്യങ്ങളൊന്നും വന്നില്ല. ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുള്ള ഗോളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ട് ടീമുകളും ഷോട്ട്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും കളിയിലേക്ക് വരാം. ഗോമസ് ഗോമസിലേക്കാണ് ഒരു ബോൾ റിസീവ് ചെയ്യുന്നത്. ആർത്തർ ആർത്തർ ടു ഇമോബിലെ. വീണ്ടും ഒരു അറ്റാക്കിംഗിലേക്ക് ഗെയിമർ കേസർ ഇമോബിലെ വെച്ച് കയറാൻ ശ്രമിച്ചെങ്കിലും അവിടെ നല്ല രീതിയിൽ ഡിഫൻഡേഴ്സ് ഇടപെട്ടുകൊണ്ട് ആ ഒരു ബോൾ ഗോൾ കീക്കിയുടെ കാൽക്കലിലേക്ക് എത്തിക്കുകയാണ്. ഡീനെ ഡീനെ ടു പോക്ബ പോക്ബ ടു ഹാരിക്കെയ്ൻ ഹാരിക്കെയ്ൻ വീണ്ടും ഫക്കീർ ഫക്കീറിനേക്കാൾ ഒരു ബോൾ റിസീവ് ചെയ്യാൻ പറ്റില്ല. അലബ കളിയുടെ 90-ാം മിനിറ്റിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷം കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല രണ്ട് ടീമുകൾക്കും. ഓക്കെ അവിടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തീർന്നിരിക്കുകയാണ്. കളി അവസാനിക്കുമ്പോൾ 2-1 എന്നുള്ള രീതിയിൽ തന്നെ കളി അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ നടന്നുള്ള ആ ഒരു ഗോളുകൾ മാത്രമേ നമുക്ക് ഈ ഒരു കളിയിൽ ഉടനീളം കാണാൻ സാധിച്ചിട്ടുള്ളൂ. 2-1 എന്നുള്ള രീതിയിലേക്ക് ഗെയിമർ കെസറിനെ ബീറ്റ് ചെയ്തുകൊണ്ട് എം ജെ ക്രിയേഷൻ വിജയിച്ചിരിക്കുകയാണ്. ആ ഒരു സെൽഫ് ഗോളിൻ്റെ ആധിപത്യത്തോടുകൂടി എം ജെ ക്രിയേഷനു വിജയം എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ടീമുകളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കേഴ്സ് വരെ രണ്ട് ടീമുകളുടെയും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ച്. സെക്കൻഡ് ഹാഫിലെ ടെസ്റ്റിൻ്റെ ആ ഒരു സേവ് അതിഗംഭീരമായിരുന്നു. രണ്ട് മാർഷലിൻ്റെ ഷോട്ട്സ് ആണ് വരുന്നത്. ഒരു ഹെഡും വന്നു. അതേപോലെ തന്നെ നല്ലൊരു ക്ലിയർ ഓപ്പർച്യൂണിറ്റിയും വളരെ സിമ്പിളായിട്ട് ടെസ്റ്റൈൻ സേവ് ചെയ്തിരുന്നു. ടെസ്റ്റൈൻ്റെ സേവ് ആ ഒരു പെർഫെക്ഷൻ എടുത്തു തന്നെ പറയണം. കിടിലനായിരുന്നു ടെസ്റ്റൈൻ ഈ ഒരു മാച്ചിൽ. അപ്പോൾ ഈ ഒരു മാച്ച് ഇവിടെ അവസാനിക്കുമ്പോൾ ഗെയിമർ കെസറിന് വിജയം ലഭിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു മാച്ച് തന്നെയാണ് ഗെയിമർ കെസറിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. എം ജെ ക്രിയേഷൻ ഗെയിമർ കെസറിൻ്റെ പോസ്റ്റിലേക്ക് 4 ഷോട്ടുകൾ എടുത്തെങ്കിലും അതിൽ ഒന്ന് മാത്രമായിരുന്നു ഓൺ ടാർഗറ്റ്. ഗെയിമർ കെസറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ഷോട്ട് എടുത്തെങ്കിലും ആ രണ്ടും ഓൺ ടാർഗറ്റ് ആയിരുന്നു. നല്ലൊരു ഷോട്ട് തന്നെയാണ് ഗെയിമർ കെസറിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. രണ്ടും വാർഡിയുടെ ഷോട്ട്സ് തന്നെയായിരുന്നു. നല്ലൊരു ഗെയിം പ്ലേ രണ്ട് ടീമുകളും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ച് അവസാനിക്കുമ്പോൾ 1-2 എന്നുള്ള രീതിയിൽ എം ജെ ക്രിയേഷൻ വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു ബാറ്റിൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു മാച്ച് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ സാധിക്കും. ഈ ഒരു മാച്ച് ദ മാൻ ഓഫ് ദ മാച്ച് എന്നുള്ളത് മാർഷൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ മാച്ച് ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു മാച്ച് എന്നുള്ളത് തിങ്കളാഴ്ചയാണ്. നെക്സ്റ്റ് വീക്ക് മാച്ചസിൻ്റെ ഫിക്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു മാച്ചിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരിക്കും ഇറ്റ്സ് മീ ഹാഷിം സൈൻ ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.